ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി കഴിഞ്ഞ ദിവസം ഉയർന്ന ഒരു ചോദ്യത്തിനായിരുന്നു. ക്യാപ്റ്റൻ ആര് എന്ന ചോദ്യം. അതിന് പലവിധ വ്യാഖ്യാനങ്ങൾ വന്നത് സിപിഐഎമ്മിനുള്ളിൽ തന്നെ ചെറിയ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പി ജയരാജന്റെ വിശദീകരണത്തെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ രംഗത്ത് വന്നതോടെ ഈ വിവാദം ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല പാർട്ടിക്കെതിരെ ജയരാജൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കൂടി പിണറായി വിജയൻ ഇന്ന് എടുത്തു പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ വാർത്തയിലെ വാർത്ത എന്തെന്ന് ടി കെ റിജിത് പറയും. ക്യാപ്റ്റൻ പ്രയോഗത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. പാർട്ടിയാണ് ക്യാപ്റ്റൻ, പി ജയരാജൻ പറഞ്ഞതിൽ തെറ്റില്ല. മുഖ്യമന്ത്രി തന്നെ ടീം ലീഡർ എന്ന് പി ജയരാജൻ. ഫേസ്ബുക്ക് പോസ്റ്റ് വലതു മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് പുതിയ കുറിപ്പ്. മുഖ്യമന്ത്രിയെ ക്യാപ്റ്റനാക്കിയത് ജനങ്ങളെന്ന് എം എ ബേബി. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ക്യാപ്റ്റൻ വിവാദത്തിൽ പി ജയരാജനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത്. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾ വക്രീകരിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. പിണറായി വിജയൻ തന്നെയാണ് ടീം ലീഡർ എന്ന വിശദീകരണവുമായി പി ജയരാജന്റെ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് കണ്ടു. പി ജയരാജന് പൂർണ്ണമായി പിന്തുണ നൽകിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വിമർശിക്കുകയും ചെയ്തു. വ്യക്തികളല്ല, പാർട്ടിയാണ് ക്യാപ്റ്റൻ. പാർട്ടിക്ക് അതീതനായി എന്ന് ഒരാൾക്ക് തോന്നുമ്പോഴാണ് പ്രശ്നം. പി ജയരാജൻ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പിണറായി വിജയൻ. ഈ പാർട്ടിയിൽ എല്ലാവരും സഖാക്കളാണ്, പാർട്ടിയാണ് ക്യാപ്റ്റൻ. അതെ, എല്ലാ പാർട്ടിയാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം. പാർട്ടിക്ക് വിധേയരാണല്ലോ ഏതൊരാളും. ഇത് ഏതൊരു പാർട്ടി സഖാവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തന്റെ പ്രസ്താവന വലതു മാധ്യമങ്ങൾ ദുരുദ്ദേശപരമായി ചർച്ചയാക്കിയെന്ന പി ജയരാജൻ. ക്യാപ്റ്റൻ പരാമർശത്തിലെ വിവാദങ്ങളെ തള്ളി മന്ത്രി എ കെ ബാലനും രംഗത്ത് വന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി എ കെ ബാലൻ പാലക്കാട് പറഞ്ഞു. പിണറായി വിജയനെ കോംറേഡ് എന്ന് വിളിക്കുന്നുണ്ടാവും, ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ടാവും, സഖാവ് എന്ന് എന്തോ വിളിച്ചോട്ടെ എന്ന്. അരിങ്ങൾക്ക് എന്താ പ്രശ്നം? സ്പ്രിങ്ക്ലർ മുതൽ തുടങ്ങിയതാണ്, എല്ലാം തീർന്നിരിക്കുന്നു. ഇനി കോംറേഡ് ആണോ ക്യാപ്റ്റൻ ആണോ, അതാണോ ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.